പ്രിയമുള്ളവരെ, എൻ്റെ പേര് മണിലാൽ സി പി. ആൾ കേരള പ്രൈവറ്റേഴ്സ് മെമ്പേഴ്സ് എന്ന സ്വകാര്യ ബസ് തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. സ്ഥലം കൊല്ലം ജില്ല. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം വളരെ രൂക്ഷമാവുകയാണ്. വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾക്ക് മാത്രമാണ് എന്ന രീതിയിലാണ് ഇവിടുത്തെ അധികൃതരും മറ്റു വേണ്ടപ്പെട്ടവരും വിദ്യാഭ്യാസ വകുപ്പ് പോലും അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്നലെ കോഴിക്കോട് നടന്ന ഒരു വാഹന പരിശോധനയിൽ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ കോഴിക്കോട് ആർ ടി ഒ പറയുന്നു, ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളെ രണ്ടാംകിട പൗരന്മാരായി കാണുന്നുവെന്ന്. അത് കേട്ടപ്പോൾ വളരെ പ്രയാസമാണ് തോന്നിയത്. കാരണം അങ്ങനെയല്ല ഇവിടെ നടക്കുന്നത്. സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ കയറാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്നു. മറ്റു മുതിർന്നവർ കയറി സീറ്റുകളിലെല്ലാം ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവർ രണ്ടാംകിട പൗരന്മാരെ പോലെ മാറ്റി നിർത്തപ്പെടുന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. ഇത് നേരത്തെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എഴുതിയ പരാതികളൊന്നും നാളിതുവരെ ലഭിച്ചിട്ടില്ല. അധ്യാപകരോ കുട്ടികളോ ഇത് സംബന്ധിച്ചൊരു അവർക്കിനെ പറ്റി ബോധ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊരു തെറ്റായ ഒരു ബസ്സിന്റെ കപ്പാസിറ്റി എന്താണെന്നറിയാം. ഒരു സ്കൂൾ വിട്ടു വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള സ്കൂളുകളോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ വിട്ടു വരുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികളാണ് വരുന്നത്. ഇവരെ ഒരു അരമണിക്കൂറിനകത്ത് വെച്ചിട്ട് വരുന്ന അഞ്ചോ പത്തോ ബസ്സിനകത്ത് കയറ്റി വിടുക എന്ന് പറയുന്നത് നടപ്പ് മാർഗമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിനൊരു ക്ലിപ്ത കുട്ടികളെയും അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് വെച്ച് ഇവരെ കയറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഈ പറയുന്ന അധികാരികൾ ഉൾപ്പെടെ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. വിദ്യാർത്ഥികളുടെ യാത്ര സൗജന്യ യാത്രയെന്ന് പറയുന്നത് അവരുടെ അവകാശമാണ്, അത് സർക്കാർ ഉത്തരവുമാണ്. ഇവിടെ ഒട്ടുമിക്ക അസോസിയേഷൻ ഭാരവാഹികൾക്ക് അല്ലെങ്കിൽ ബസ് ഉടമകൾക്ക് അല്ലെങ്കിൽ ബസ് ജീവനക്കാർക്ക് അത് എങ്ങനെയാണ് അതിന്റെ നിയമങ്ങൾ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഓരോ ജില്ലയിലും സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റിയുണ്ട്. അതിലെടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ചാണ് ഇവിടെ ഒട്ടുമിക്ക ബസ്സുകളും അല്ലെങ്കിൽ വിദ്യാർത്ഥികളും ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൂടാതെ അല്ല ഇവിടെ ഒരു ജീവനക്കാരനും ബസ്സിൽ ജോലി ചെയ്യുന്നത്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ എത്ര സ്കൂൾ ബസ്സുകളാണ് ഓടാതെ കിടക്കുന്നത്. അതിനെ യഥാർത്ഥമായ നിരത്തിലിറക്കി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇവിടെ വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കപ്പെടും. അതോടൊപ്പം തന്നെ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളുടെ അവകാശമാണ് കെ എസ് ആർ ടി സി ബസ്സിലെ സൗജന്യ യാത്ര. അത് സർക്കാർ ഉത്തരവാണ്. എന്തുകൊണ്ട് ഈ നിയമം പാലിക്കുന്നില്ല? വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് കൺസെഷൻ യാത്ര അനുവദിക്കുന്നില്ല? അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അതിനോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി എം ഡി തന്നെ ഇറക്കിയിട്ടുള്ള ഒരു മെമ്മോറാണ്ടം ഉണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ടൗൺ ടു ടൗൺ ഒഴികെയുള്ള ടി ടി ബസ്സുകൾ ഒഴികെയുള്ള എല്ലാ ബസ്സുകളിലും ഓർഡിനറി ബസ്സുകളിലും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കണമെന്ന്. പക്ഷെ ഇവിടെ കൊടുക്കുന്നില്ല. ഈ പറയുന്ന ഉദ്യോഗസ്ഥരാരെങ്കിലും കെ എസ് ആർ ടി സിയോട് ചോദിക്കുന്നു, ഇത്രയും രൂക്ഷമായി ഈ കുട്ടികൾ ഈ നിരത്തിൽ കിടന്ന് ബസ്സുകൾക്ക് പിറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ കാലിയടിച്ച് കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്നു, അതിനെ നിർത്തി കയറ്റിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ അവർക്ക് കൺസെഷൻ കാർഡ് ഡിപ്പോയിൽ നിന്ന് കൊടുക്കുകയോ ചെയ്താൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാകുമോ? അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് പകരം എന്തും ബസ്സുകാരുടെ സ്വകാര്യ ബസ്സുകളുടെ മേലിൽ അടിച്ചേൽപ്പിക്കാം അല്ലെങ്കിൽ ഏത് രീതിയിലും അവരെ അവഹേളിക്കാം എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഈ സമയത്ത് തന്നെ സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി വിളിക്കാമല്ലോ. ജില്ലാ കളക്ടറാണ് ചെയർമാൻ, കെ എസ് ആർ ടി സി വരുന്നുണ്ട്, പ്രൈവറ്റ് ബസ്സിന്റെ ആളുകൾ വരുന്നുണ്ട്, വിദ്യാർത്ഥി നേതാക്കൾ വരുന്നുണ്ട്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആളുകൾക്ക് പങ്കെടുക്കാം, ഇവിടുത്തെ മാധ്യമങ്ങൾ പങ്കെടുക്കാം. അപ്പൊ എല്ലാവരെയും കൂടെ വെച്ചുകൊണ്ട് ഒരു ചർച്ച അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ യാത്രാക്ലേശത്തിന് കുട്ടികളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമല്ലോ. അതിനു പകരം സ്വകാര്യ ബസ്സുകളെ പരസ്യമായി അവഹേളിച്ചും ആക്ഷേപിച്ചും പോകുന്നിടത്തോളം കാലം കുട്ടികളുടെ യാത്ര ദുരിതമേറുകയും അതോടൊപ്പം തന്നെ ബസ് സേവനക്കാർക്ക് വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നവർക്ക് നിത്യവും തെരുവിൽ മർദ്ദനമേക്കേണ്ടിയും വരും.